സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഉലകത്തിലെയും നഗരത്തിലെയും എല്ലാ പള്ളികളുടെയും അമ്മയും ശീർഷവുമായ ലാറ്ററൻ മഹാദേവാലയത്തിന്റെ പ്രതിഷ്ഠാപന തിരുനാളാണിന്ന്. ഇത്ര ഗനഗംഭീരമായൊരു പേര് അതൊരു പൊങ്ങച്ചവാക്കല്ല. ലാറ്ററൻ മഹാദേവാലയം എന്ന റോമൻ ബസിലിക്കയുടെ വാസ്തുശില്പചാരതയുടെ ആഘോഷവുമല്ല ഇവിടെ വിഷയം. ലാറ്ററൻ മഹാദേവാലയം മാർപ്പാപ്പയുടെ സിംഹാസന പള്ളി എന്ന നിലയിൽ തിരുസഭയുടെ തന്നെ അടയാളമാണ്. ശ്രൈഹിക ശുശ്രൂഷയുടെ ക്രിസ്തുദാതാത്മ്യം വെളിവാക്കുന്ന ഒരാഘോഷമാണിത്. സഭ എന്തെന്ന് പഠിപ്പിക്കുന്നൊരടയാളം. ദൈവം തൻ്റെ കരത്താൽ നിർമ്മിച്ചതാണ് ദൈവഭവനം. അത് മനുഷ്യൻ്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടതല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ധ്യാനിക്കുന്നത് പോലെ നമ്മുടെ കരവേലകളും കരബലങ്ങളും അധ്വാനങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ അനാധിയായ ഈ പദ്ധതിയോട് പൊരുത്തപ്പെടേണ്ടിയിരിക്കുന്നു. എന്നാലേ ദൈവഭവനം നമുക്ക് പണിതുയർത്താൻ സാധിക്കുകയുള്ളൂ. സഭയെന്നത് ദൈവം അനാദിയായി തൻ്റെ ഹൃദയാന്തരാളങ്ങളിൽ ഉരുവാക്കിയതാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം ആരംഭിക്കുന്നത് പോലും അത് പറഞ്ഞുകൊണ്ടാണല്ലോ. ക്രിസ്തുവിൻ്റെ ശരീരമായ ദേവാലയത്തെക്കുറിച്ചൊരു വിചാരം ഈ തിരുനാളിൽ ഉണരുന്നുമുണ്ട്. യോഹന്നാൻ 2:13 മുതൽ തൻ്റെ ഉത്ഥാനത്തിൻ്റെ രഹസ്യം പകർന്നുകൊണ്ടാണ് നാഥൻ ഇത് പഠിപ്പിച്ചതും. ഇന്നലെ ശ്രീഹ പറഞ്ഞതുപോലെ ഫിലിപ്പിയർ 3:17 മുതൽ ജടികമായ ജീവിതഗതികൾ ക്രിസ്തീയതയെ അപകടപ്പെടുത്തുന്നു. ഉത്തരത്തെ ദൈവമാക്കിയവൻ. പണ്ട് ഒരു വിശുദ്ധൻ പറഞ്ഞതോർത്താൽ, ജെറുസലേം ദേവാലയം നിലംപരിശാക്കിയത് ബാബിലോൺ ചക്രവർത്തിയല്ല, അദ്ദേഹത്തിൻ്റെ പാചകക്കാരനാണത്രേ. ഉദരത്തെ ദൈവമാക്കിയ നെബുസരാദൻ, അവന് മാത്രമേ ദേവാലയത്തെ തകർക്കാൻ സാധിക്കുകയുള്ളൂ എന്ന്. മഹത്വമാർന്ന ശരീരത്തിലേക്കുള്ള രൂപാന്തരീകരണത്തെക്കുറിച്ച്, ഉത്ഥാനത്തിലേക്കുള്ള ഇഹലോകപാതകളെക്കുറിച്ച് ശ്രീഹ ഇന്നലെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. യഥാർത്ഥ ദേവാലയം എന്തെന്ന തിരിച്ചറിവുകളിലേക്ക് നാം വളർന്നിട്ടുണ്ടോ എന്ന് ഇവിടെ ഇരുത്തി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കർത്താവിൻ്റെ ഭവനത്തിലേക്ക് നമുക്ക് പോകാമെന്ന് പറയുമ്പോൾ ഇന്നലെ സങ്കീർത്തനം 122 പ്രഖ്യാപിച്ച ആ ആനന്ദം നമുക്കുണ്ടാകുന്നില്ലല്ലോ. കാരണം സഭ എന്നത് ദൈവം വിളക്കി ചേർത്തൊരു കൂട്ടായ്മ യഖാദാണെന്ന് നാം തിരിച്ചറിയാതെ പോകുന്നു. വിശ്വാസത്തിൻ്റെ സുദൃഢമായ സ്നേഹബന്ധങ്ങളെ സഭയിൽ നമുക്ക് പലപ്പോഴും കണ്ടെത്താനാകുന്നില്ല. സഭ കേവലം ബഹുമുഖങ്ങളായ വ്യവസ്ഥകൾ മാത്രമായി ചുരുങ്ങിപ്പോകുന്നു. സഭ ഒരു കൂട്ടുനടത്തം സിനഡാലിറ്റിയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നേയില്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്നും ആ ശരീരത്തിനൊരു ജൈവബന്ധമുണ്ടെന്നും നാം മറന്നുപോകുന്നു. സ്നേഹരാഹിത്യങ്ങളുടെ ഹൃദയശൂന്യതകളുടെ ഒരു പ്രദർശന വേദിക മാത്രമായി പലപ്പോഴും സഭാതലങ്ങൾ മാറുകയാണ്. ദൈവവിജ്ഞാനീയങ്ങളുടെ ഒരു മഹാപാഠശാലയായ റോമിലെ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ അവിടുത്തെ വിദ്യാഭ്യാസ സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാപ്പ കഴിഞ്ഞ ദിവസം ഓർമ്മിപ്പിക്കുകയായിരുന്നു, നമുക്ക് വേണ്ടത് കൊക്കക്കോള സ്പിരിച്വാലിറ്റി അല്ല എന്ന്. കൊക്കക്കോള പോലെ എല്ലായിടത്തുമുണ്ട്, പക്ഷേ വലിയ പോഷക ഗുണമില്ലാത്തൊരവസ്ഥ. ഉബിക്യൂട്ടസ് ബട്ട് ഇൻസബ്സ്റ്റാൻഷ്യൽ. അങ്ങനെ ആകരുത് സഭ.